നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ കേരളത്തിൽ എവിടെയും മഴ മുന്നറിയിപ്പില്ല നവംബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിലെ യെല്ലോ അലേർട്ട് ഇങ്ങനെയാണ് ഒന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും രണ്ടാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ തുലാവർഷം ദുർബലമായിട്ടുണ്ട് കേരളത്തിൽ ഇന്നും നാളെ മഴ പൊതുവെ കുറവായിരിക്കും കിഴക്കൻ മേഖലകളിലും ഇടനാട് പ്രദേശങ്ങളിലും രാത്രി വൈകിയും പുലർച്ചെയും ചാറ്റൽ മഴ പ്രതീക്ഷിക്കാം കാറ്റിന്റെ ഗിരിക്ക് മാറ്റമാണ് മഴ കുറയാൻ കാരണം ധാനാ ചുഴലിക്കാറ്റ് കരകയറിയ ശേഷം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതിയിൽ മാറ്റം വരുത്തി ഇതോടൊപ്പം ഈർപ്പ പ്രവാഹത്തെയും ദക്ഷിണേന്ത്യയുടെ ഭാഗങ്ങളിൽ ഇല്ലാതാക്കി ഇതോടെ തമിഴ്നാട്ടിൽ അസഹനീയമായ ചൂടിനും കാരണമായി തുലാവർഷത്തെ സജീവമാക്കി നിർത്താൻ മറ്റു സിസ്റ്റങ്ങളൊന്നും ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലോ പസഫിക് സമുദ്രത്തിലോ നിലവിലില്ല പസഫിക് സമുദ്രത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റും കേരളത്തിൽ മഴ കുറയ്ക്കാൻ ഇടയായി ഒക്ടോബർ ഒന്നു മുതൽ ഇന്നലെ വരെ കേരളത്തിൽ പതിനെട്ട് ശതമാനം മഴക്കുറവുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിലെ കണക്ക് മാത്രം പരിശോധിച്ചാൽ മഴക്കുറവ് ശതമാനമാണ് പസഫിക് സമുദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിന്റെ ശ്രേണിയും ഈ ചുഴലിക്കാറ്റ് ദുർബലമാക്കി കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കാറ്റിന്റെ സ്വാധീനം ദൃശ്യമാണ് ഇതുമൂലം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മധ്യ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ വായിന്റെ ഗുണനിലവാരത്തിലും നേരിയ തൊഴിൽ കുറവ് രേഖപ്പെടുത്തി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളോ ന്യൂനമർദ്ദങ്ങളോ നിലവിലില്ല ന്യൂനമർദ്ദ പാർത്തികളോ മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളോ ഇല്ലാത്തതിനാലാണ് ഉത്തരേന്ത്യയിൽ ഭരണകാലാവസ്ഥയും കേരളത്തിൽ മഴ കുറവും അനുഭവപ്പെടുന്നത് നവംബർ ഒന്നാം വാരത്തിന്റെ അവസാന ദിവസങ്ങളായി കൂടുതൽ മഴ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് തമിഴ്നാട്ടിൽ തുലാവർഷക്കാറ്റ് ശക്തിപ്പെടുന്നതോടെ കേരളത്തിലും വൈകിട്ട് ഇടിയോടുകൂടിയുള്ള തുലാവർഷ മഴ ലഭിച്ചു തുടങ്ങും ചൈനയ്ക്ക് മുകളിൽ എതിർ ചുഴലി രൂപപ്പെടുന്നതാണ് പസഫിക് സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും കാറ്റിനെ ശക്തിപ്പെടുത്തുക കിഴക്കൻ ചൈന കടലിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് ഈർപ്പമുള്ള കാറ്റ് പ്രവഹിക്കുകയും അത് ബംഗാൾ ഉൾക്കടൽ വഴി തമിഴ്നാട് ഉൾപ്പെടെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കേരളത്തിലേക്ക് എത്താനും കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇടിയോടുകൂടെ ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നവംബർ ആറിന് ശേഷം നവംബർ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഈ സാഹചര്യം തുടരാനാണ് സാധ്യത അതിനാൽ നവംബർ ഒന്നാം വാരത്തിനു ശേഷം കിഴക്കൻ മേഖലകളിൽ മഴവെള്ള പാച്ചിലും ശക്തമായ മഴയെ മുന്നിൽ കണ്ടും മുന്നൊരുക്കം നടത്തേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത